നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷൂന്യവാദി പാശ്ചാത്യദേശതാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത് നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 30 കൃഷ്ണൻ്റെ അന്തർധാനം, പേജ് നമ്പർ 290. ഇപ്രകാരം കൃഷ്ണൻ്റെ അഭാവത്തിൽ എല്ലാ ഗോപികമാരും ഏതാണ്ടൊരുന്മാദാവസ്ഥയിലെത്തി. വൃക്ഷങ്ങളോടും ചെടികളോടുമൊക്കെ അവർ കൃഷ്ണനെക്കുറിച്ച് അന്വേഷിച്ചു. ചില സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളംകാൽ പതിഞ്ഞതിൻ്റെ അടയാളം ധ്വജം, താമര, ശൂലം, വജ്രായുധം തുടങ്ങിയവയുടെ പാടുകണ്ടു അവർ വിളിച്ചു പറഞ്ഞു, ഇതാ കൃഷ്ണൻ്റെ ഉള്ളംകാലിൻ്റെ മുദ്ര. ധ്വജം, താമര, ശൂലം, വജ്രായുധം എല്ലാം വ്യക്തമായി കാണുന്നുണ്ട്. ആ പാദമുദ്രകൾ പിന്തുടർന്നു കുറേ ചെന്നപ്പോൾ അവയോടൊപ്പം മറ്റൊരു കാൽപ്പാടുകൂടി കണ്ടതോടെ അവർ ദുഃഖിതരായി. സഖിമാരെ, ഇത് നോക്കുവിൻ, ആരുടെ കാൽപ്പാടാണ് ഈ കാണുന്നത്? നന്ദകുമാരൻ്റെ കാൽപ്പാടിനടുത്തു തന്നെ കാണുന്ന ഈ പാദമുദ്ര ഇതാരുടേതാണ്? കൊമ്പനാന പിടിയോടുകൂടി തോളോട് തോൾ ചേർന്ന് പോകുന്നത് പോലെ ഏതോ ഒരു ഗോപിയുടെ തോളിൽ കൈവച്ച് കൃഷ്ണൻ ഇതിലേ കടന്നു പോയിട്ടുണ്ട്. തീർച്ച, ആ ഗോപിക്ക് തീർച്ചയായും കൃഷ്ണനോട് നമുക്കുള്ളതിനേക്കാൾ സ്നേഹമുണ്ടെന്നല്ലേ ഇതിൻ്റെ അർത്ഥം? അതിൻ്റെ ഫലമായി നമ്മെ ഉപേക്ഷിച്ചിട്ടും അദ്ദേഹത്തിന് അവളെ പിരിയാൻ മനസ്സു വന്നില്ല. അവളെയും ഒപ്പം കൊണ്ടുപോയി. ഈ സ്ഥലത്തെ പൊടിയുടെ സർവാതിശായിയായ മഹാത്മ്യം ഒന്ന് ഓർത്തു നോക്കുവിൻ സഖിമാരെ. ശിവൻ, ബ്രഹ്മദേവൻ, ഐശ്വര്യദേവതയായ ലക്ഷ്മീദേവി എന്നിവർ പോലും പൂജിക്കുന്നതാണ് കൃഷ്ണൻ്റെ പാദധൂളി. എന്നിരിക്കലും ഈ ഗോപി അദ്ദേഹത്തോടൊപ്പം പോയിരിക്കുന്നതിൽ നമുക്ക് ദുഃഖമുണ്ട്. കാരണം നമ്മെ വിലപിക്കാൻ വിട്ടിട്ട് അവൾ അദ്ദേഹത്തിൻ്റെ ചുംബനരസം ആസ്വദിക്കുന്നു. ഈ ഗോപിക രാധാറാണി തന്നെയാവണം. കാരണം രാധാറാണി കൃഷ്ണന് അത്രയ്ക്ക് പ്രിയപ്പെട്ടവളാണ്. ഓ, ഇതാ ഇവിടെ നോക്കൂ, ഇവിടെ അവളുടെ കാൽപ്പാടുകൾ കാണുന്നുണ്ടല്ലോ. അത് ശരി, കാലിൽ പുല്ലോ മുള്ളോ തറച്ചപ്പോൾ കൃഷ്ണൻ രാധാറാണിയെ തോളിലേറ്റിക്കൊണ്ട് പോയിട്ടുണ്ടാവും. ഇതാ ഇവിടെ വച്ചു രാധാറാണിക്കു വേണ്ടി കൃഷ്ണൻ പൂക്കൾ പറിച്ചിട്ടുണ്ട്. തീർച്ച, മരത്തിൻ്റെ കൊമ്പിൽ എത്തിപ്പിടിച്ചതുകൊണ്ടു കാലിൻ്റെ പകുതി ഭാഗമേ ഇവിടെ പതിഞ്ഞിട്ടുള്ളൂ. നോക്കൂ, ഇവിടെ ഇരുന്ന് കൃഷ്ണൻ രാധാറാണിയുടെ മുടിയിൽ പൂ ചൂടിയിട്ടുണ്ടാവണം. രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ ഇരുന്നിട്ടുണ്ട്. തീർച്ച, കൃഷ്ണൻ ആത്മാരാമനാണ്. മറ്റൊരിടത്തു നിന്നും അദ്ദേഹത്തിന് ഒന്നും ആസ്വദിക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും കാമാർത്തനായ ബാലൻ
കളിക്കൂട്ടുകാരികളോടെന്ന പോലെ കൃഷ്ണൻ ഭക്തയായ രാധാറാണിയോട് ഇവിടെ വെച്ച് പെരുമാറിയിട്ടുണ്ട്. അവളെ തൃപ്തിപ്പെടുത്താൻ കളിക്കൂട്ടുകാരികൾ ഉണ്ടാക്കി വയ്ക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് നേരെ സഹിഷ്ണുത പുലർത്തുന്ന കൃഷ്ണൻ എത്രയോ ദയാലുവാണ്. ഹരേ കൃഷ്ണ.